ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇന്ന് ഒക്ടോബർ 2 കത്തോലിക്കാ തിരുസഭ ഇന്ന് കാവൽ മാലാഖമാരുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു. ഇത്തിരുനാൾ നമുക്ക് അനുഗ്രഹമാവട്ടെ. നമ്മുടെ കൂടെ എന്നും തുണയായി, കരുതലായി, കാവലായി മാലാഖമാരുണ്ടെന്നുള്ള ബോധ്യമാവണം നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമാവേണ്ടത്. ഒപ്പം ജപമാല മാസം കൂടെയാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അമ്മ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതമേഖലയിൽ എന്നും കരുതലും കാവലും ആവണമേ എന്ന് ഓർക്കുകയും ചെയ്യാം. ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഒരു കാവൽ മാലാഖയുണ്ട്. അത് അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും രക്ഷ കൈവശപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ജനിക്കുന്ന നിമിഷം മുതൽ ഈ മാലാഖ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു. ദൈവം അയക്കുന്ന വേലക്കാരും ദൂതന്മാരുമാണ് മാലാഖമാർ. മാലാഖ എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ദൂതുവാഹകൻ എന്നാണ് അർത്ഥം. കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും നമ്മുടെ ഇഹലോകയാത്രയിൽ അവർ നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജോലിയിലും പഠനത്തിലും സഹായിച്ചും അപകടങ്ങളിൽപ്പെടുമ്പോൾ സംരക്ഷിച്ചും പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോൾ തുണച്ചും ശാരീരിക അപകടങ്ങളിൽപ്പെടുമ്പോൾ സംരക്ഷിച്ചുമൊക്കെ അവർ നമുക്കൊപ്പമുണ്ട്. ഓരോ ആത്മാവിനും ഓരോ വ്യക്തിപരമായ കാവൽ മാലാഖയെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന ധാരണ സഭ പണ്ട് മുതലേ അംഗീകരിച്ചിട്ടുള്ള ഒരു സത്യമാണ്. മത്തായിയുടെ സുവിശേഷം 18:10 ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ നിന്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവസാധാരണമായി പറയുന്ന മാലാഖമാർ ശരീരമില്ലാത്ത ആത്മീയ ജീവികളുടെ സാന്നിധ്യം സത്യമായിട്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. മതബോധന ഗ്രന്ഥം 328 ജനനം മുതൽ മരണം വരെ മാലാഖമാരുടെ, പ്രത്യേകിച്ചും കാവൽ മാലാഖയുടെ സംരക്ഷണത്തിൻ്റെയും മധ്യസ്ഥാപേക്ഷയുടെയും വലയത്തിനുള്ളിലാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 336 ജീവനിലേക്ക് നയിക്കുവാൻ ഓരോ വിശ്വാസിയുടെയും സമീപത്ത് ഇടയനായും രക്ഷകനായും ഒരു മാലാഖ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹായകരായി മാലാഖമാരെ നമുക്ക് വേണ്ടി അയച്ചതിന് സഭ ദൈവത്തിന് ഉപകാര സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രധാന ദൂതന്മാരായ വിശുദ്ധ മിഖായലിൻ്റെയും വിശുദ്ധ ഗബ്രിയേലിൻ്റെയും വിശുദ്ധ റഫായലിൻ്റെയും തിരുനാളായ സെപ്റ്റംബർ 29 കാവൽ മാലാഖമാരുടെ തിരുനാളായ ഇന്നും. ഒക്ടോബർ 2 ഈ തിരുനാൾ ആദ്യമായി ആഘോഷിച്ചത് 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ മാത്രമായിരുന്നു. 1670 ഇത് ആഗോള സഭയിലേക്ക് വ്യാപിക്കുന്നത്. വിശുദ്ധ ബെർണാഡ് ഇപ്രകാരമാണ് പറയുന്നത്: നിന്റെ എല്ലാ വഴികളിലും മാലാഖമാർ നിനക്ക് അകമ്പടി സേവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ നീ ജാഗരൂകനായിരിക്കുക. എന്തെന്നാൽ ആ ദൗത്യത്തിൽ നിന്ന് അവർ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. എവിടെ വസിച്ചാലും ഏത് മുക്കിലും മൂലയിലും നീ അകപ്പെട്ടാലും നിന്റെ കാവൽ മാലാഖയെ ആദരവോടെ ഓർക്കുക. അവൻ ഉണ്ടോ എന്ന് നീ സംശയിക്കുന്നുണ്ടോ? കാരണം നിനക്ക് അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ. കേവലം കാഴ്ചയ്ക്കും അപ്പുറത്ത് നിലനിൽപ്പുണ്ടെന്ന യാഥാർത്ഥ്യം ഓർക്കുക. സഹോദരങ്ങളെ, ഏറ്റവും ലാളനാപൂർവമായ സ്നേഹത്തോടെ നാം ദൈവത്തിൻ്റെ മാലാഖമാരെ സ്നേഹിക്കണം. കാരണം ഒരു നാൾ അവർ നമ്മുടെ സ്വർഗീയ കൂട്ടവകാശികളാകുന്നവരാണ്. പിതാവ് ഇപ്പോൾ അയച്ചിരിക്കുന്ന ഈ ആത്മാക്കൾ വരും കാലം നമ്മുടെ സംരക്ഷകരും വഴികാട്ടികളുമാകാൻ പോകുന്നവരാണ്. ഇപ്രകാരമുള്ള അംഗരക്ഷകരുള്ളപ്പോൾ നാം എന്തിനെ ഭയക്കണം? അവരെ ആർക്കും തോൽപ്പിക്കുവാനോ വഞ്ചിക്കുവാനോ സാധ്യമല്ല. എല്ലാ വഴികളിലും നമ്മെ കാത്തുരക്ഷിക്കുന്ന അവർക്ക് ഒരു തരത്തിലും വഴിതെറ്റി പോവുകയുമില്ല. അവർ വിശ്വസ്തരാണ്, അവർ ബുദ്ധിശാലികളാണ്, അവർ ശക്തരാണ്. അപ്പോൾ പിന്നെ നാം എന്തിന് പേടിച്ചു വിറയ്ക്കണം? നാം അവരുടെ പിന്നാലെ നടന്നാൽ മാത്രം മതി, അവരോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. അപ്പോൾ നാം അത്യുന്നതൻ്റെ ആലയത്തിൽ സുഖമായി വസിക്കും. ആകയാൽ
അടിക്കടിയുള്ള അഗ്നിപരീക്ഷ നിന്നെ തൊടാൻ തുടങ്ങുമ്പോഴും ഹൃദയഭേദകമായ ദുഃഖം നിന്റെ മേൽ വീഴാൻ തുടങ്ങുമ്പോഴും സഹായകനായ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചുണർത്തുക, ഉച്ചത്തിൽ വിളിച്ച് കേണപേക്ഷിക്കുക. സ്നേഹമുള്ളവരെ, പ്രത്യേകമായി നാം ഈ കൊറോണയുടെ സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതക്രമങ്ങളിലൊക്കെ കവൽ മാലാഖമാരുടെ കൃപ പ്രത്യേകമായിട്ട് യാചിക്കാം. ജീവിതക്രമങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ, ചുറ്റുപാടുകളിലൊക്കെ നമ്മുടെ കൂടെ കയ്യാളായി സഹായകനായുള്ള കവൽ മാലാഖയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമഹത്വത്തിനായിട്ട് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാം. നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കവൽ മാലാഖമാരെ തുണയായിരിക്കണമേ എന്ന്. നമ്മളെ കാക്കുന്ന കവൽ മാലാഖമാരുടെ വലിയ കൃപ നമുക്കെന്നും ഉണ്ടാവട്ടെ. അമ്മ മാതാവിൻ്റെ ചൈതന്യവും നമുക്ക് തുണയാവട്ടെ. ഇന്ന് നന്മ നിറഞ്ഞ മറിയമ്മ ചെല്ലുമ്പോൾ, ജപമാല സമർപ്പിക്കുമ്പോൾ, ലോകത്തിലാകമാനമുള്ള ഒറ്റപ്പെട്ടു പോയവരെയും സങ്കടമനുഭവിക്കുന്നവരെയും ഒക്കെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.